ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിൻ്റെ കർട്ടൻ വീഴാൻ ഇനി അല്പസമയങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആരായിരിക്കും വിജയി എന്നറിയാൻ അക്ഷമയോടെ കാത്തിരിക്കുകയാണ് ഏവരും. കളി തുടരുമ്പോൾ പേളിയും സാബുവും ഷിയാസും തമ്മിലെ കടുത്ത പോരാട്ടമാണ് ആരാധകർ കാത്തിരിക്കുന്നത്. പക്ഷേ ഈ കളിക്ക് സമാന്തരമായി മറ്റൊരു കളി അവിടെ നടക്കുന്നുണ്ട്, പേളിയും ശ്രീനിഷും തമ്മിലെ പ്രണയം. ബിഗ് ബോസ് ഗെയിമിനേക്കാൾ ആശങ്കയോടെയാണ് ഈ ബന്ധത്തെ പ്രേക്ഷകർ ഒറ്റുനോക്കുന്നത്. ബിഗ് ബോസിന് തിരശീല വീഴുമ്പോൾ ഒപ്പം അവസാനിക്കുമോ ഈ പ്രണയകഥയും? ഷോയ്ക്കായി മാനിപ്പുലേറ്റ് ചെയ്തതാണ് ഈ പ്രണയമെന്ന് ഒരു കൂട്ടർ വാദിക്കുമ്പോൾ, അങ്ങനെയല്ല, ഇത് ശരിക്കും ആത്മാർത്ഥമാണെന്നാണ് പേളി ഫാൻസിന്റെ നിലപാട്. ഒരു ഷോയ്ക്ക് വേണ്ടി ആരെങ്കിലും പ്രണയിക്കുമോ എന്നാണ് അവർ ചോദിക്കുന്നത്. എങ്കിലും ഷോയ്ക്ക് വേണ്ടി പ്രണയിച്ച മുൻമാതൃകകൾ ഓർക്കുമ്പോൾ അത് തന്നെയല്ലേ ഇതെന്ന് വർണ്ണയത്തിൽ ആശങ്കയുമുണ്ട്. ഏതായാലും പ്രണയത്തിന്റെ പേരിൽ പേളിയെ സ്നേഹിച്ചവരെല്ലാം കുറച്ചു ദിവസമായി പെട്ട അവസ്ഥയിലാണ്. പേളിയുടെ പെരുമാറ്റവും മൊത്തം രീതികളും ഈ പ്രണയത്തിനോട് ബൈ ബൈ പറയാനുള്ള സൂചനകളാണോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ളവയാണ്. ഷോ അതിന്റെ അവസാന ഘട്ടങ്ങളിലെത്തുമ്പോൾ ആകെ കൺഫ്യൂസ്ഡും ഇറിറ്റേറ്റഡുമായ പേളിയാണ് കാണാനാവുന്നത്. ശ്രീനിഷിനെ ഒഴിവാക്കാനുള്ള വ്യഗ്രത പേളിയുടെ പെരുമാറ്റത്തിൽ എടുത്തു നിൽപ്പുണ്ട്. പ്രത്യേകിച്ച് ഇന്നലത്തെ എപ്പിസോഡിൽ അത് വ്യക്തമാണ്. എന്താണ് ചെയ്യേണ്ടത് എന്ന ആശങ്ക പേളിക്കുണ്ട്. എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഒരു പിടിയുമില്ലാതെയാണ് പേളി നിൽക്കുന്നത്. അത് ഗ്രാൻഡ് ഫിനാലെയാണോ ശ്രീനിഷിനെയാണോ എന്ന കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. പേളിയാണ് ശ്രീനിഷിനോട് തന്റെ പ്രണയം ആദ്യമായി തുറന്നു പറഞ്ഞത്. പിന്നീട് അങ്ങോട്ടെല്ലാം പേളി തന്നെയാണ് ആ പ്രണയം എസ്റ്റാബ്ലിഷ് ആക്കുന്നതിന് മുൻകൈ എടുത്തതും. വീട്ടുകാരെ അറിയിക്കുന്നു, മോതിരം മാറുന്നു, മോഹൻലാലിനോട് പറയുന്നു. മൊത്തത്തിൽ ആ വീട്ടിൽ വലിയൊരു ഓളം സൃഷ്ടിക്കാൻ പേളിക്കായിട്ടുണ്ട്. അതേസമയത്താണ് സുരേഷിൽ നിന്ന് പേളി അകലുന്നതും. പേളിയുടെ മാറ്റം സുരേഷിനെ എങ്ങനെ ബാധിച്ചുവെന്നും നമ്മൾ കണ്ടതാണ്. ഇന്നലത്തെ എപ്പിസോഡിലൂടെ ശ്രീനിഷ് ഈ പ്രേമത്തിൽ ഒരുപാട് ഇമോഷണൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാനാവുന്നത്. ഷോയിലുടനീളം വൈകാരികമായി അയാൾ വല്ലാതെ തളർന്നു പോകുന്നത് ദൃശ്യമായിരുന്നു. കരയുന്നുണ്ടെങ്കിലും പേളി ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആവുന്നൊന്നും ഉണ്ടായിരുന്നില്ല. പകരം മൊത്തത്തിലൊരു കൺഫ്യൂഷനാണ് പേളിയിൽ കാണാനായത്. ശ്രീനിഷിന്റെ അവസ്ഥ അതായിരുന്നില്ല, അയാൾ ആകെ തകർന്നുപോയിരുന്നു. ഔട്ടായവർ തിരിച്ചു വന്ന് പേളി നടത്തുന്നത് ഒരു ഗെയിമാണോ എന്ന് ചോദിച്ചത് ശ്രീനിഷിനെ നന്നായി ബാധിച്ചതുപോലെ തോന്നി. രാത്രിയുണ്ടായ വഴക്കിനിടയിൽ ശ്രീനിഷ് പേളിയോട് ഒടുവിൽ പറയുന്ന വാക്കുകൾ തമിഴിലാണ്. സാബു വന്ന് സംസാരിച്ചു പോയ ശേഷം പ്രശ്നം പരിഹരിക്കാൻ ശ്രീനിഷ് എത്തുന്നതും അത്രയും ആത്മാർത്ഥമായാണ്. നമുക്ക് ആര് വന്നാലും പിരിയണ്ട, ഒരുമിച്ചിരിക്കാമെന്നാണ് തിരിച്ചു വന്ന അയാൾ പറഞ്ഞത്. പേളിയിൽ ശ്രീനിഷ് എത്രമാത്രം പെട്ടുപോയെന്ന് തെളിയിക്കുന്നവയായിരുന്നു ഇന്നലത്തെ എപ്പിസോഡ്. 100 ദിവസം അടച്ചിട്ട വീടിനുള്ളിൽ പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ കഴിയുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. ഇമോഷണലി ആരെങ്കിലുമായി ഒരു ബന്ധം ഉണ്ടാക്കാൻ സ്വാഭാവികമായും അവർക്ക് തോന്നാം. സംഭവിച്ചത് എന്തായാലും ഫൈനൽ കഴിയുമ്പോൾ അറിയാം ശരിക്കും പെട്ടത് ആരാണെന്ന്.